വെൽക്കം ടു ദ കോമഡീശ്വരൻ. കോമഡീശ്വരൻ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള ചോദ്യമാണ്. മത്സരാർത്ഥികൾ ബസർ അടുത്തു വയ്ക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആര് ആദ്യം ഉത്തരം പറയുന്നുവോ അവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ആദ്യം ആര് ബസറിൽ കയ്യമർത്തുന്നുവോ അവർക്ക് ഈ മത്സരത്തിലേക്ക് പങ്കെടുക്കാം. ആദ്യത്തെ ചോദ്യം, കിട്ടുവാൻ പരിശ്രമം, കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം. നമ്പർ ബി ആണ് ബസറിൽ കയ്യമർത്തിയിരിക്കുന്നത്. എന്താണ് ഉത്തരം? സർക്കാർ ജോലി. വെൽക്കം ടു ദ കോമഡീഷ്യൻ സീറ്റ്. ഹലോ. ഹലോ, എന്താണ് പേര്? എന്റെ പേര് ശശി. 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 ശശിയുടെ വീട് എവിടെയാണ്? കൊട്ടാരക്കര. കൊട്ടാരക്കര. അതെ, കൊട്ടാരക്കര ശശി. അതെ, ശശി കൊട്ടാരക്കര. അതെ, ഷട്ടാരക്കര കൊച്ചി. ശശി എന്ത് ചെയ്യുന്നു? ഞാൻ പാട്ട് പാടും. പാട്ട് പാടും. ഉഗ്രനായിട്ട് പാടും. വളരെ നന്നായിട്ട് പാടും. സൂപ്പറായിട്ട് പാടും. അടിപൊളിയായിട്ട് പാടും. കിടുക്കായിട്ട് പാടും. എന്നാൽ ഈ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരി മൂളാമോ? രണ്ടുപേരി മൂളണം. രണ്ടേ രണ്ട്. രണ്ടേ രണ്ട്. ഓക്കെ. ഒന്ന്, രണ്ട്. ശശി മൂളാനല്ല, രണ്ടുപേര് പാടാനാണ് ഞാൻ പറഞ്ഞത്. പാടാൻ പറഞ്ഞാൽ പാടും, മൂളാൻ പറഞ്ഞാൽ മൂളും. ശശി ഇപ്പൊ രണ്ടുപേരി പാടിയ മതി. പാടണം. പാടണം. പെട്ടി വേണം. പെട്ടി. എന്റെ ഒരു പെട്ടി ഉണ്ട്. ആ പെട്ടി. അയ്യോ, ആ പെട്ടി പോരാ. പിന്നെ ഹാർമോണിയം പെട്ടി വേണം. ഹാർമോണിയം പെട്ടി. അതെന്തിനാ? നമ്മൾ പാടുന്ന പാട്ട് നമ്മുടെ ഹിന്ദി പാട്ടാണ്. ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഹിന്ദി പാട്ട് പാടി നടക്കില്ല. ഹാർമോണിയം പെട്ടി ആയിട്ട് ആ പാട്ടാണ് പാടുന്നത്. അത് ശരി, വണ്ടിയിൽ തെണ്ടിപ്പാട്ടാണ് പരിപാടി. ഇപ്പൊ പെട്ടി കയ്യിലുണ്ട് എന്ന് സങ്കല്പിച്ച് അങ്ങോട്ട് പാടിയ മതി. സങ്കല്പിച്ച്. സങ്കല്പിച്ച് പാടിയ മതി. ഓക്കെ. എന്താണത്? ശ്രുതി. ശ്രുതി വേണ്ട. കുർബാനി 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 അല്ലാഹു പ്യാരേഹ കുർബാനി. പാടാൻ പറഞ്ഞ ഒരു ഗുരു ആയെന്ന് എനിക്ക് മനസ്സിലായി. ശശി, ശശിയുടെ കൂടെ അഡ്വൈസറെ കൊണ്ടുവന്നിട്ടുണ്ടോ? അഡ്വാൻസ്? അഡ്വാൻസ് അല്ല, അഡ്വൈസറെ, സഹായിയെ കൊണ്ടുവന്നിട്ടുണ്ട്. സഹായി. ആരാണ്? കൂട്ടുകാരൻ. കൂട്ടുകാരന്റെ പേരെന്താണ്? അവന്റെ പേര് സോമൻ. സോമൻ. അതെ. സോമൻ എന്ത് ചെയ്യുന്നു? അവൻ കളക്ടറാണ്. കളക്ടറോ? അയ്യോ, ഇവിടുത്തെ കളക്ടറല്ല, നമ്മൾ വണ്ടി പാട്ട് പാടും, അവൻ പൈസ കളക്ട് ചെയ്യും. പൈസ കളക്ടർ. പൈസ കളക്ടറാണ്. അതെ. ഞാൻ ശശിയോട് വളരെ പേഴ്സണൽ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കും. അയ്യോ, പേഴ്സ് ഒന്നും എടുത്തില്ല. അയ്യോ ശശി, പേഴ്സ് അല്ല, വളരെ വ്യക്തിപരമായിട്ടൊരു ചോദ്യം. വ്യക്തിപരമായിട്ട് ചോദിക്കും. 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 ശശി വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ശശി നാണിക്കണ്ട, പറഞ്ഞോളൂ. എന്റെ ശശി നാണിക്കണ്ട, പറഞ്ഞോളൂ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയൂ. എന്റെ ശശി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടുണ്ട്. ഉണ്ട്. ഉണ്ട്. ഈ പ്രേമിച്ച പെൺകുട്ടിയെ തന്നെയാണോ ശശി വിവാഹം ചെയ്തത്? അല്ല. അല്ലേ? അതൊരു മതി തെണ്ടിത്തര. അത് മോശം. അത് വഞ്ചന. വഞ്ചന. എന്തോ വഞ്ചന. ചതി. ചുമ്മാ സാറേ, ചതിയാണ്. പിന്നെ ഒരു ചതിയില്ല. എന്ത്? പിന്നെന്തുവാ? ചതിയാ. ചതിയൊന്നും ഇല്ല. ചതിയാ ശശി. സാറിന് അറിയാൻ വയ്യാത്തതുകൊണ്ട്. എന്ത്? സാറിന് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞോ. ഡ്രൈവിംഗ് പഠിക്കുന്ന കാർ ആരെങ്കിലും വാങ്ങിക്കോ സാറേ. ശശി, ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് അറിയാമോ? ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് ശശിക്ക് വലുത് അറിയാമോ? സാറെന്ത് പറയുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാമോ? ഞാനിങ്ങോട്ട് വന്നപ്പോഴേ അവരാരെയും കണ്ടോ ഒന്നുമില്ല. പോ ഓടുന്നു. എന്റെ ശശി, ശശിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മനസ്സിലായില്ല, അറിയില്ല, കിട്ടിയില്ല. എന്റെ ദൈവം ശശി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാനേ പാടില്ല, മനസ്സിലായില്ല. എന്നാ പറഞ്ഞതാ ഇങ്ങോട്ട്. അന്ന് പറയണ്ടേ? ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ ശശി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് റൂൾസ് കഴിഞ്ഞിട്ടാണല്ലോ റെഗുലേഷൻസ് വരുന്നത്. ശരി, അതാണ് റൂൾസ്. ഇയാൾക്കും അറിയത്തില്ല ഇതൊന്നുമില്ലേ. ഏട്ടാ, ആദ്യത്തെ ഗമ കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് എല്ലാം അറിയാവുന്ന ആളാണെന്ന്. അപ്പൊ മത്സരത്തിലേക്ക് കടന്നാലോ നമുക്ക്. കടക്കാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ മനസ്സിരുത്തി വേണം ഉത്തരം. കോടീശ്വര മുദ്ര വേണ്ട? വേണ്ട. ധൈര്യമായിട്ട് കമ്പ്യൂട്ടറോട് ചോദിച്ചു പോകാമല്ലോ. അപ്പോൾ ശശി പറഞ്ഞ ഉത്തരം തേങ്ങാണ്ടി. ശശി ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. ശശി, ശശി ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. സത്യമായിട്ട് ഇതാണ് പറഞ്ഞത്. ആദ്യം തേങ്ങാണ്ടിയാണ് പറഞ്ഞത്. അല്ല, അതെ, തേങ്ങാണ്ടിയാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. കമ്പ്യൂട്ടറോട് ചോദിക്കാലോ. ചോദിക്കാം. അഡ്വൈസറോട് ചോദിക്കണ്ടല്ലോ. വേണ്ട. അപ്പോൾ ശശി പറഞ്ഞ ഉത്തരം കശുവണ്ടി. എന്റെ ശശി, ശശി ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. അല്ല മോനെ, ആദ്യം മാങ്ങാണ്ടിയാ പറഞ്ഞത്. എന്റെ പൊന്നാണോ? അല്ലേ. ശശി ആദ്യം മാങ്ങാണ്ടി പറഞ്ഞു, പിന്നെ തേങ്ങാണ്ടി പറഞ്ഞു. സാറേ, അത് പറ്റിയത് എന്താണെന്നറിയോ? ഞാൻ ആദ്യം മനസ്സിലാ പറഞ്ഞത്, അതാണ് പ്രശ്നം. ഞാൻ ആദ്യം മനസ്സിൽ പറഞ്ഞു. മനസ്സിൽ പറഞ്ഞു. സത്യം. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. തേങ്ങാണ്ടിയാണല്ലോ. തേങ്ങാണ്ടിയാണ്. ഇനി പേത്ത തേങ്ങാണ്ടിയല്ല, കശുവണ്ടി. കശുവണ്ടിയാണല്ലോ. ധൈര്യമായിട്ട് പോകാം. കമ്പ്യൂട്ടർ ട്രിഗർ. കശുവണ്ടി.
ശശി പറഞ്ഞ ഉത്തരം ശരിയാണ്. ശശിക്ക് 2 രൂപ കിട്ടിയിരിക്കുന്നു. 2 രൂപ ശശിക്ക് 2 രൂപ സത്യം ഒന്നല്ല, 2 എൻ്റെ അമ്മച്ചാണ് സത്യട്ടും. ശശിക്ക് 2 രൂപ കിട്ടി. എൻ്റെ ശശി നോക്കണ്ട, 2 കിട്ടിയ ഒന്നല്ലടാ ശശിയേ. ഡാ ശശി 2 കിട്ടിയ എന്തിവിടെ 2 രൂപ? നിനക്കറിയാലോ നമ്മളിത് പലിശയ്ക്ക് എടുത്ത് തുടങ്ങി വന്നല്ലോ. പിന്നെ 2 രൂപയും കൊണ്ടാണ് എല്ലാവരും കോടിശ്ശനം ഉണ്ടാക്കുന്നത്. എടാ നിനക്കറിയാലോ ഞാൻ വീട്ടിൽ വരെ പറഞ്ഞിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ അമ്മ പോലും അറിയാണ്ട് ഈ പരിപാടി തുടങ്ങി. ഇയാളോട് ആരെങ്കിലും പറഞ്ഞ കാശില്ലാതെ കോടിശ്ശനം ഉണ്ടാക്കാൻ? നീ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കളിക്കാനില്ല. നീ ഇത് കേട്ടോ, കളിക്കുന്നില്ല പോലും. മദ്രാസി വരെ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ കളിക്കുന്നില്ല പോലും. ഇതിനൊക്കെ നമ്മൾ എന്തോ മറുപടി പറയുന്നത്? നിനക്കറിയാലോ നമ്മളൊരുമാതിരി ബുദ്ധിമുട്ടി ഇത് കഷ്ടപ്പെട്ട് ഇങ്ങനെ തുടങ്ങിയ വലിയ ഇത് വേണ്ടെന്നൊക്കെ പലരും പറഞ്ഞു. എന്നിട്ട് ഞാനത് തുടങ്ങിട്ട് ഇവൻ എന്ത് വരുന്ന കുണുകുണുക്കുന്നു? എന്തെങ്കിലും പറഞ്ഞ് ഉറക്കെ പറയട്ടെ അങ്ങോട്ട്. എനിക്ക് 2 രൂപ വേണോ? പിന്നെ വേണ്ടായി 2. അപ്പൊ 2 രൂപ വേണോ? രണ്ടെങ്കിൽ 2, ഇങ്ങോട്ട് താ ഇങ്ങോട്ട് 2. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാലോ? കടക്കാം. എന്നാ കമ്പ്യൂട്ടറിൽ നോക്കി, അതിനൊന്നും ഇവിടെ കുഴപ്പമില്ല. അതുപോലെ പൈസ കുടിക്കുന്നതാണ്, കുണുകുണുത്താ പോരാ. കമ്പ്യൂട്ടർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. നിനക്കല്ലേ ഈ 2 കണക്കുള്ളൂ? പൈസയും 2 ആപ്പിളും 2 അല്ല, 2 ഇരിക്കാണല്ലോ ഇത്. ശശി ഇത് ചോദ്യമാണ്, സങ്കല്പിച്ച മതി. ചോണിയം. ഓക്കെ, എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. 2 ആപ്പിളുണ്ട്. അതിലൊന്ന് ഞാൻ ശശിക്ക് തന്നു. എനിക്ക് തന്നു. ബാക്കി ഒന്ന് ശശിയുടെ കൂട്ടുകാരൻ സോമന് കൊടുത്തു. സോമന് കൊടുക്കല്ലേ, അവൻ തിരിച്ചു തരത്തില്ല. അതെന്താ? അവൻ ആപ്പിള് മുന്തിരി ഒന്നും കണ്ട് വളർന്നവനല്ല, അതുകൊണ്ടാ. എന്റെ ശശി ഇത് സങ്കല്പമാണ്. സങ്കല്പം. സങ്കല്പം. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. അതിലൊന്ന് ഞാൻ ശശിക്ക് തന്നു. മറ്റൊന്ന് ശശിയുടെ കൂട്ടുകാരൻ സോമന് കൊടുത്തു. സോമന് കൊടുത്തു. ബാക്കി എന്റെ കയ്യിൽ എത്ര ആപ്പിൾ? എ 1, ബി 2, സി 0 ആപ്പിൾ. വളരെ ചോദ്യം. കമ്പ്യൂട്ടറിൽ നോക്കി ആലോചിച്ച് മനസ്സിരുത്തി വേണം ഉത്തരം പറയാൻ. കുഴക്കുന്ന ചോദ്യം. ചോദിക്കൂ. എന്തോ അതുകൊണ്ടാ സാറിനെ അവിടെ വിളിക്കുന്നു. അത്രേ ഉള്ളൂ. അത് പറ്റില്ല, അവരോട് ചോദിക്കാൻ പറ്റില്ല. അവരോട് ചോദിക്കാൻ പറ്റില്ല, അല്ലാണ്ട് ഉത്തരം പറയുക പറഞ്ഞാൽ മതി. ആഹാ, ഇത് കൊള്ളാം. അത് മതി, അത് മതി. 2 രൂപയും കൂടെ തരും. ആരോടൊന്നും മിണ്ടിക്കൂടാ. മിണ്ടാൻ പാടില്ല. അതെന്ത് മിണ്ടാത്തത്? മര്യാദ കമ്പ്യൂട്ടർ നോക്കി പറയാൻ പറ്റി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പോയിക്കോ. ആഹാ, ഇത് കേട്ടോ, എന്നോട് എഴുന്നേറ്റ് പോകാൻ. മദ്രാസി വരെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് പോകാനോ? ആ പോകാൻ. ഇതിനൊക്കെ നമ്മളോട് മറുപടി പറഞ്ഞാൽ മറ്റേതല്ലേ പോയോ? അല്ലെ നമ്മൾ പറഞ്ഞേ. ഈ കായ്മായൊക്കെ പറയാൻ എനിക്കും അറിയാം. നീന്തോ കായ്മായും പറയുന്നത്? നീ കായ്മായും പറയത്തുള്ളൂ, വള്ളിയും പുള്ളിയൊക്കെ ഞാൻ അങ്ങ് ഇടും. ഇത് മര്യാദക്ക് വർത്താനം പറഞ്ഞോളൂ ശശി. എന്ത് എന്ത് വർത്താനം പറയുന്നു? എന്ത് വർത്താനം പറയുന്നു? ഇവന്റെ നോട്ടം കണ്ടോ? 2 രൂപയുടെ നോട്ടം പോലല്ലേ ഇവൻ എന്നെ നോക്കുന്നത്. ഇങ്ങോട്ട് ഇതിന് അളിഞ്ഞ കൂട്ടുണ്ട് ഇയാൾ വന്നിരിക്കുക. പെന്തക്കോസ്തക്കാരുടെ കണക്ക് കോടിച്ചെന്നെ ഉണ്ടാക്കാൻ. 2 രൂപയ്ക്ക് സൂ ഇട്ടോ? ഒരു സൂ ഒക്കെ ഇട്ടേക്കുന്നു ഇവിടെ. നീ എന്റെ കൂടെ വണ്ടി തണ്ടാൻ പാടാ, അതിന് അന്തസ്സുണ്ട്. ഈ മഞ്ഞ പിന്നെ നല്ലതാ. അതിനെന്താ കുഴപ്പം? നല്ല മഞ്ഞ കളർ ഇരിക്കുന്നു. വീട്ടിലോട്ട് വന്നു, ഞാൻ തല്ലിക്കൊന്ന് ഇടൂല്ലേ നിന്നെ ഞാൻ അവിടെ. 2 രൂപയ്ക്ക് സൂ ഇട്ടോ ഇയാൾ വന്നിരിക്കുക കോടിച്ചെന്നെ. ഈ കണക്കിന് 5-6 രൂപ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്ത് വരുന്നു ഗമ? എന്താ കളിക്കാൻ? അങ്ങനെ മര്യാദക്ക് ഇങ്ങോട്ട് പറയാം. അങ്ങോട്ട് കളിക്കാലോ? ആ കളിക്കാം. മുന്നോട്ട് പോകാലോ? മുന്നോട്ട് പോകാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതാണ് ഉത്തരം? എ 1, ബി 2, സി 0 ആപ്പിൾ. അഡ്വാൻസിനോട് ചോദിക്കണം. അഡ്വാൻസ്? ആ അഡ്വാൻസിനോട്. അഡ്വാൻസ് അല്ല, അഡ്വൈസറോട് ചോദിക്കണം. അങ്ങനെ ഒന്നും അതിന് പറയാം. അങ്ങനെയാ പറയുന്നത്? സാർ തന്നെ ചോദിക്കും. സോമാ, സോമ ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ? ഇല്ല, കേട്ടില്ല. കേട്ടില്ലേ? അതായത് എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. അതിൽ ഒന്ന് ഞാൻ ശശിക്ക് കൊടുത്തു, മറ്റൊന്ന് സോമന് തന്നു. എനിക്ക് കിട്ടിയില്ല. അയ്യോ, ഇത് സങ്കല്പമാടാ സോമ. ഇത് സങ്കല്പം. സങ്കല്പമാണ്. ഓക്കെ, ഒന്ന് ശശിക്ക് കൊടുത്തു, ഒന്ന് സോമന് തന്നു. ബാക്കി എന്റെ കയ്യിൽ എത്ര ആപ്പിൾ? എ 1, ബി 2, സി 0 ആപ്പിൾ. സോമാ അളിയ, കറക്റ്റ് പറയണ അളിയ, നന്നായിട്ട് പറയടാ. സത്യേ, സോമൻ പറഞ്ഞ ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ അവൻ കളക്ടർ അല്ലേ? കോടീശ്വര മുദ്ര വേണ്ട? വേണ്ട. മനസ്സിൽ ആലോചിച്ചിട്ടാണോ പറഞ്ഞത്? അതെ അതെ. കമ്പ്യൂട്ടറോട് ചോദിക്കാൻ തന്നെ. അപ്പോൾ കമ്പ്യൂട്ടർ ട്രിഗർ. എ 1. ശശി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശശി ആദ്യം കിട്ടിയ 2 രൂപ അങ്ങ് പോയി കേട്ടോ. ഇനി നമ്മൾ തമ്മിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തരാനില്ല. ഒരു സൈഡിലൂടെ എഴുന്നേറ്റ് വീട്ടിൽ പോയിക്കോ. പോയിക്കോ പോയിക്കോ പോയിക്കോ. ദാ സോമാ,
എടാ നിന്നോട് പറഞ്ഞോടാ തെറ്റുത്തരം വിളിച്ച് കൂവാന്, ഒന്നാമത് ഈ രണ്ട് ഈച്ചയേ ഉള്ളൂ, ആ രണ്ടങ്ങ് പോയി നിന്റെ മിടുക്ക് കൊണ്ട് മാത്രം. നീ എങ്ങനെ പോവും ഈ മദ്രാസിൽ നിന്ന്? നടന്നു പോകാൻ പശു ഉണ്ടോ നിനക്ക് നടന്നു പോകാൻ? അവൻ്റെ ചിരി കണ്ടോ, അവൻ്റെ ചിരി. എടാ ഇങ്ങനെ വന്നേ, നീ ഇറങ്ങി വന്ന് ഇങ്ങനെ വാടാ, ഇത് പടി ഇങ്ങനെ വാടാ, ഇങ്ങനെ വന്നേ. വരവ് കണ്ടോ വരവ്? ഞങ്ങളുടെ നാട്ടിലെ സുന്ദരൻ, പല്ലും തേക്കത്തില്ല, മുടിയും വെട്ടിയത്തില്ല, കുളിക്കത്തുമില്ല. അത് ശരി. ഇയാളാ എന്റെ കൂട്ടുകാരൻ സോമൻ, അഡ്വാൻസ് പോട, അങ്ങ് പോ, ഞാൻ അങ്ങ് വരട്ടെ, നിനക്ക് തരാം കേട്ടോ. ഇതാണ് കളക്ടർ അല്ലേ? അവനാ കളക്ടർ. നീ പാടും, അവൻ പൈസ കളക്ട് ചെയ്യും. അയ്യോ ആന്നേ, ഇതിനുള്ള കളക്ടർ ആ കളക്ടർ. ഓഹോ, പോയി. ഇനി പൈസ ഇല്ല, ഇനി ചോദ്യങ്ങളും ഇല്ല. ചോദ്യങ്ങളും ഇല്ല. അയ്യോ സാറേ, അങ്ങനെ ചോദ്യം ചോദിക്കാൻ യോഗ്യതയില്ല എനിക്കില്ല. ഇല്ല സാർ, എന്നെ അങ്ങനെ കളിയാക്കേണ്ട കാര്യം. കളിയാക്കണോ? അല്ല, കളിയാക്കേണ്ട കാര്യം. ഇത്തിരി രണ്ടു രൂപ പോയില്ലേ സാർ? ഇത്ര കളിയാക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ പറയട്ടെ സാർ, ഇത്രയും ചോദ്യം എന്നോട് ചോദിച്ചു. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ സാർ ഉത്തരം പറഞ്ഞില്ലേ, എനിക്ക് എന്ത് തരും? എന്ത്? നീ ഒരു ചോദ്യം എന്നോട് ചോദിക്കൂ. ആ ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്ത് തരും സാർ? എന്ത് എന്ത് തരും? നിനക്ക് 1000 രൂപ തരും. 1000 രൂപ വെറുതെ 2 രൂപ എടുക്കാൻ ആളെ 1000 രൂപ ആയിരുന്നു. എടാ നിനക്ക്, ഞാനാ പറഞ്ഞ, ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിനക്ക് 1000 രൂപ വരും. ചുമ്മാ പറഞ്ഞു പറ്റിക്കരുത്. ആ തരും, 1000 രൂപ. ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കും, നീ അതിന് ഉത്തരം പറഞ്ഞില്ല, നീ എനിക്ക് എന്ത് തരും? സാർ എന്നോട് ചോദിച്ചാൽ സാർ, ഞാൻ 2000 രൂപ തരും. 2000 രൂപ പിന്നെ 2.5 പോലും എടുക്കാനുള്ള നീയാണ്. 2000 രൂപ എന്നത് നീ വെറും 25 പൈസ തന്നത്. 25 മതി? 25 പൈസ തന്നത്. ഉറപ്പാണോ? ഉറപ്പ്. 25 പൈസ. ആ സാർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 1000 രൂപ എനിക്ക്, ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 25 പൈസ അങ്ങോട്ട്. അങ്ങോട്ട് ചോദിക്കാം. ഞാൻ ചോദിക്കാം. അതാണ് സാർ ചോദ്യം. ശ്രദ്ധിച്ചോണം. ചോദിച്ചു. നാല് കാലുള്ള ഒരു പക്ഷിയുടെ പേര് പറയൂ. നാല് കാൽ പക്ഷിയോ? നാല് കാലുള്ള മൃഗമാണോ? അല്ല, പക്ഷി. പക്ഷി. പക്ഷിയാണല്ലോ. ആ പറയും. കാല് കുറയ്ക്കാൻ പറ്റുമോ? എന്തെങ്കിലും കാൽ കുറയ്ക്കാൻ പറ്റുമോ? കാലിന്റെ എണ്ണം കാല് കുറയ്ക്കണം. കാല് എന്തെങ്കിലും കുറച്ചാൽ കാല് കുറയ്ക്കണം. കാല് കുറയ്ക്കി. കാല് ശരി. മൂന്ന് കാലുള്ള ഒരു പക്ഷിയുടെ പേര് പറയും. മൂന്ന് മൂന്ന് കായല്ല, മൂന്ന് കാല്. മൂന്ന് കാല്. ഒരു കാലിലൂടെ കുറയ്ക്കാൻ എളുപ്പമായിരുന്നു. ഒരു കാല, ഒരു കാല്, ഒരു കാലിലൂടെ. ഒറ്റ കാലിലൂടെ കുറയ്ക്കും. കാലാണ് പ്രശ്നം. കാലാ പ്രശ്നം. കാലാ പ്രശ്നം. ഒരു കാര്യം ചെയ്യും, ഈ കാല് മൊത്തമായിട്ട് മാറ്റിയേക്ക്. മാറ്റിയേ. ഒറ്റക്കാലില്ലാത്തൊരു പക്ഷിയുടെ പേര് പറയും. ഒറ്റക്കാലില്ലാത്ത പക്ഷെ എമ്പടെ കേമാ. ആയിരം രൂപയുണ്ട്. ഞാൻ സന്തോഷം. അല്ലല്ല, അങ്ങനെ പോകാൻ പറ്റേ? ആ ഒറ്റക്കാലില്ലാത്ത പക്ഷിയുടെ പേര് നീ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറയാം. നീ പറ സാറ്. കണ്ണടച്ച്. ആ കണ്ണടച്ച്. കണ്ണടച്ച. കണ്ണടച്ച്. കണ്ണടച്ച. കൈ ഇങ്ങനെ നീട്ടു. കണ്ണു തുറന്നു. ഇതെന്താ 25 പൈസ? എന്റെ പൊന്ന് സാറേ, അതിന്റെ ഉത്തരം എനിക്കറിയില്ലേ.